Hello friends, I'm Shifna and you're watching my channel Study Materials with Shifna. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള തപ്യ തുമാരി ആദ്യ എന്ന രാമനാർഷി ത്രിപാഠിയുടെ കവിതയുടെ മീനിങ്സും ആയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. സോ ലെറ്റ്സ് ബിഗിൻ. जब बहुत सुबह चिड़ियां उड़कर कुछ गीत खुशी के गाती है, पुलर्चे സമയങ്ങളിൽ പക്ഷികൾ എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടി പക്ഷികൾ പാടുന്നു. അപ്പോൾ അതാണ് ഈ വരിയിൽ പറയുന്നത്. സുബഹ് പറഞ്ഞാൽ രാവിലെ, ബഹുത്ത് സുബഹ് പറഞ്ഞാൽ പുലർച്ച സമയമാണ്. ചെടിയാം പക്ഷികൾ ഉടുക്കർ എണീക്കുന്നു, എഴുന്നേൽക്കുന്നു എന്ന് പറയാം. കുച്ച് ഗീത്, ഗീത് പറഞ്ഞാൽ ഗാനം. ഖുഷി സന്തോഷം, ഗാത്തി പാടുന്നു. ഓക്കെ, നെക്സ്റ്റ് കളിയാം ദർവാസേ ഖേൽ ഖേൽ ജബ് ദുനിയാ പർ മുസ്കാത്തി ഹേ, പൂമുട്ടുകൾ വാതിലുകൾ തുറക്കുന്നതുപോലെ എന്നാണ് ഫസ്റ്റത്തെ ലൈൻ ഈ പറയുന്നത്. കളിയാം ദർവാസ കോൽ കോൽ, കളിയാം പറഞ്ഞ പൂമുട്ടുകൾ, ദർവാസ പറഞ്ഞ വാതിലുകൾ, ഖേൽ ഖേൽ പറഞ്ഞ സോറി കോൽ കോൽ പറഞ്ഞ തുറക്കുന്നു. അഥവാ പൂമുട്ടുകൾ രാവിലെ ചില പൂക്കൾ വിരിയും. അപ്പം ഈ വിരിയുന്നതിനെയാണ് ഈ ദർവാസന് അഥവാ വാതിൽ തുറന്ന് വരുന്നത് പോലെ പറയുന്നത്. അപ്പം കവി അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജബ് ദുനിയാ പർ മുസ്കാത്തി, ഈ ലോകത്തെ കണ്ട് പുഞ്ചരിക്കുകയാണ് പൂമുട്ടുകൾ. ഖുഷ്ബു കി ലഹരേ ജബ് ഘർ സേ, അഥവാ രാവിലെ വീടുകളിൽ നിന്ന് സുഗന്ധം വരുന്നു. ബാഹർ ആ ദൗഡ് ലഗാത്തിയെ, പുറത്തേക്ക് വരികയാണ് വീടുകളിൽ നിന്ന് പറയുമ്പോൾ രാവിലെ ഈ പൂജാമുറികളിൽ നിന്ന് വരുന്ന സുഗന്ധം, അതാണ് തോന്നുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കവിക്ക് തോന്നുകയാണ്. ഇപ്പോൾ വീടുകളിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരുന്നു. ബാഹർ ആ ദൗഡ് ലഗാത്തി ഹേ, പുറത്തേക്ക് വരുന്നു. ഹേ ജബ് കെ സിർജനി ഹാർ പ്രഭു തബ് യാദ് തുമാരി ഹാത്തി ഹേ, ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രഭുവെ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, രാവിലെ എഴുന്നേറ്റുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ദൈവത്തെ അഥവാ ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രഭുവിനെ ഓർക്കുന്നു എന്ന് പറയുന്നു. അടുത്തത് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും രാത്രിയെക്കുറിച്ചാണ്. ചുപ് ചാപ്പ് ചമക്കത്തെ താരക്കി, അപ്പോൾ ചുപ് ചാപ്പ് പറഞ്ഞാൽ നിശബ്ദമായി എന്നർത്ഥം. ചമക്കത്തെ പറഞ്ഞാൽ മിന്നുന്ന താരവും നക്ഷത്രങ്ങൾ. അപ്പോൾ നിശബ്ദമായി മിന്നുന്ന നക്ഷത്രങ്ങളെ ആണ് പറയുന്നത്. അതേപോലെ അടുത്ത ലൈൻ എന്താ, മഹഫിൽ ജബ് രാത് സജാത്തിയെ, മഹഫിൽ പറഞ്ഞ സമ്മേളനം എന്നാണ്. രാത് എന്ന് പറഞ്ഞ രാത്രിയിൽ, സജാത്തി പറഞ്ഞ അലങ്കരിക്കുന്നു, അഥവാ രാത്രിയിൽ സമ്മേളനം കൂടുന്നു, അലങ്കരിക്കുന്നു. രാത്രിയിൽ സമ്മേളനം അലങ്കരിക്കുന്നു ആര്? നിശബ്ദമായി മിന്നുന്ന നക്ഷത്രങ്ങൾ. ഓക്കെ, ജബ് ചാന്ദ് ഷാൻ സേ ഉടുത്താ ഹേ, അതിൻ്റെ ഇടയിൽ ചന്ദ്രൻ അഹംഭാവത്തോടെ നിൽക്കുന്നു, അഥവാ ഒരു വലിയ ആൾ എന്ന നിലയിൽ അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. ദിൽ കി ദുനിയ ജഗ് ജാത്തി ഹേ, ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ദിൽ ഹൃദയത്തിൽ, കി ദുനിയ, ദുനിയ പറഞ്ഞ ലോകം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ലോകം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ലോകത്തിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. കുച്ച് പതാ നിഹി ലക്കിൻ ജറൂർ വഹ് സന്ദേശ് കുച്ച് പാത്തി ഹേ, അഥവാ എനിക്ക് മനസ്സിലാവുന്നില്ല അഥവാ എനിക്കറിയുന്നില്ല, പക്ഷേ ഉറപ്പായും ഒരു സന്ദേശം ഇതിലുണ്ട്. ഹേ ജഗ് കെ സിർജനിഹാർ പ്രഭു തബിയാദ് തുമാരി ഹാതിഹേ, ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രഭു ഞാൻ ഓർത്തു പോകുന്നു.
അടുത്തത് കാണുമ്പോൾ മനസ്സിലാവും മഴക്കാലം ആണ് ഇവിടെ പറയുന്നത് എന്ന്. ജബ് ചമ ചമ ബൂന്തിൽ ഗിർത്തി ഹേ, മഴത്തുള്ളികൾ ശബ്ദത്തോടു കൂടി വരുമ്പോൾ അഥവാ ചംചം പറയുമ്പോൾ അവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശബ്ദമാണ്, അഥവാ ചംചം ആ വീഴുന്ന ആ ശബ്ദത്തെയാണ് ഇവിടെ ചംചം എന്ന് പറയുന്നത്. അടുത്തതോ ബിജലി ചംചം കർ ജാതിയെ, ബിജലി പറഞ്ഞ മിന്നൽ ശബ്ദത്തോടെ വരുമ്പോൾ, മിന്നൽ നല്ല മിന്നൽ ഒരു ശബ്ദമുണ്ട് അതിനെയാണ് ഇവിടെ ചംചം എന്ന് പറയുന്നത്. അത് വരുമ്പോൾ മൈതാൻമേം വൻ ഭാഗമേം, മൈതാനത്തിലും വൻ പറഞ്ഞ കാട്ടിലും ഭാഗവും പറഞ്ഞ തോടിലും എന്തൊക്കെയാണ്, ജബ് ഹരിയാലി ലഹരാത്തിയെ, പച്ചപ്പ് തിരകളെ പോലെ വരുന്നു, പച്ചപ്പ് തിരകളെ പോലെ വരികയാണ്. ജബ് ടണ്ടി ടണ്ടി ഹവ കഹിയെ, ഈ തണുത്ത കാറ്റുകൾ, ടണ്ടി ടണ്ടി പറഞ്ഞാൽ തണുപ്പാണ്, അപ്പോൾ ഈ തണുത്ത കാറ്റുകൾ മസ്തി ദോക്ക ലാത്തിയെ, ആനന്ദത്തോടുകൂടി വരുന്നു. ഹേജ് ജനിഹാർ പ്രഭോ, ഈ ലോകത്തെ സൃഷ്ടിച്ച പ്രഭോ, തബിയാദ് തുമാരി ഹാത്തിയെ, ഞാൻ ഓർത്തു പോകുന്നു നിങ്ങളെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ആ കുട്ടി ബെലൈക്കൺ ഒന്ന് നാം വിളിക്കുക, പിന്നെ നിങ്ങൾ എല്ലാ സജഷൻസും കമൻറ്റ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഷിഫ്നെ ഷിഫ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ, ദിസ് ഇസ് മീ ഷിഫ്നെ ഷോയിങ് സൈനിങ് ഓഫ്, ബൈ.